ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ചാണ്. പി എസ് സിക്ക് കമ്പ്യൂട്ടറുമായി ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. യൂസറിൽ നിന്ന് ആവശ്യമായ ഡാറ്റ ശേഖരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളായി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണം കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ യൂസറിൽ നിന്ന് ആവശ്യമായ ഡാറ്റ ശേഖരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളായി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ്. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിലെ കമ്പ്യൂട്ടക്സ് എന്ന വാക്കിൽ നിന്നാണ്. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിലെ കമ്പ്യൂട്ടക്സ് എന്ന വാക്കിൽ നിന്നാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ സ്പീഡ്, ആക്യുറൻസി, ഡിലിഗൻസ്, സ്റ്റോറേജ് കപ്പാസിറ്റി, വെർസാലിറ്റി, റിലയബിലിറ്റി എന്നിവയാണ്. സ്പീഡ് അഥവാ വേഗത, ആക്യുറൻസി അഥവാ കൃത്യത, ഡെലിഗൻസ് അഥവാ വർക്ക് ചെയ്യാനുള്ള ഉത്സാഹം, സ്റ്റോറേജ് കപ്പാസിറ്റി സംഭരണം, വേഴ്സാറ്റിലിറ്റി വൈദഗ്ധ്യം, റിലയബിലിറ്റി വിശ്വസ്തത, ഇവയെല്ലാമാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡേറ്റ. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്നത് ഡേറ്റ എന്ന പേരിലാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നത് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്നാൽ കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഫർമേഷൻ. ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയ ഡേറ്റ പ്രോസസ്സിംഗ് എന്നറിയപ്പെടുന്നു. ഡേറ്റ പ്രോസസ്സിംഗ് എന്നാൽ ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്. ഇനി കമ്പ്യൂട്ടർ തലമുറകളെ നോക്കാം. കമ്പ്യൂട്ടർ തലമുറകൾ. കമ്പ്യൂട്ടർ തലമുറകളെ അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടർ തലമുറകളെ അഞ്ചായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1949 മുതൽ 1955 വരെയായിരുന്നു. 1949 മുതൽ 1955 വരെയായിരുന്നു ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1956 മുതൽ 1965 വരെയായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1956 മുതൽ 1965 വരെയായിരുന്നു. അടുത്തത് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറാണ്. അതിൻ്റെ കാലഘട്ടം 1966 മുതൽ 1975 വരെയായിരുന്നു. 1966 മുതൽ 1975 വരെ 10 വർഷ കാലഘട്ടത്തിലാണ് ഓരോ കമ്പ്യൂട്ടറിൻ്റെയും കാലഘട്ടം അറിയപ്പെടുന്നത്. മൂന്നാം ജനറേഷൻ 1966 മുതൽ 1975 വരെ. നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1975 മുതൽ 1986 വരെയായിരുന്നു. 1975 മുതൽ 1986 വരെ. അടുത്തത് അഞ്ചാം ജനറേഷനാണ്. അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം 1986 മുതൽ തുടർന്ന് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം വരെ 1986 മുതൽ തുടങ്ങുന്നു. പിന്നെ ഈ ഓരോ കമ്പ്യൂട്ടർ തലമുറകളും ഉപയോഗിച്ചിരുന്ന സാങ്കേതികവിദ്യ. ഈ അഞ്ച് തലമുറകളിലും ഓരോ വ്യത്യസ്തമായ സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചിരുന്നത്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ വാക്വം ട്യൂബാണ് ഉപയോഗിച്ചിരുന്നത്. വാക്വം ട്യൂബ് ഉപയോഗിച്ചിരുന്നത് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറായിരുന്നു. രണ്ടാം ജനറേഷൻ ആയപ്പോഴേക്കും അത് ട്രാൻസിസ്റ്ററായി. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശേഷി എന്ന് അറിയപ്പെടുന്ന ട്രാൻസിസ്റ്ററായി മാറി രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടർ. മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടായിരുന്നു, IC. IC ചിപ്പുകൾ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടർ നിർമ്മിച്ചത് മൂന്നാം ജനറേഷനാണ്. മൂന്നാം ജനറേഷനാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. നാലാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചത് VLSI മൈക്രോ പ്രൊസസ്സറാണ്, അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം. ഇതൊരു IC പോലെ തന്നെയാണ്. ഒരു IC തന്നെ പലതരം IC കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു വലിയ IC VLSI മൈക്രോ പ്രൊസസ്സർ. ഇപ്പോൾ നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചത് VLSI മൈക്രോ പ്രൊസസ്സറാണ്. അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ സവിശേഷതകൾ. അതായത് സാഹചര്യത്തിനനുസരിച്ച് സ്വയം തീരുമാനമെടുക്കാനുള്ള കമ്പ്യൂട്ടറിൻ്റെ കഴിവ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം FlockOS. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ യൂസറിൻ്റെ ആവശ്യാനുസരണം ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ച് ഫ്ലോക്ക് ആപ്പ് സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം FlockOS ആണ്. ഇതിൻ്റെ പ്രത്യേകത, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ യൂസറിൻ്റെ ആവശ്യാനുസരണം ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ച് ഫ്ലോക്ക് ആപ്പ് സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഇനി കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തന യൂണിറ്റുകൾ.
ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തന യൂണിറ്റുകൾ. കമ്പ്യൂട്ടറിന് പ്രധാനമായും മൂന്ന് പ്രവർത്തന യൂണിറ്റുകളാണുള്ളത്. ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ കമ്പ്യൂട്ടറിന് പ്രധാനപ്പെട്ട മൂന്ന് പ്രവർത്തന യൂണിറ്റുകളാണ് ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇനി കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ധർമ്മങ്ങൾ: ഒന്ന്, ഇൻപുട്ട്; രണ്ട്, പ്രോസസ്സിംഗ്; മൂന്ന്, വിവര സംഭരണം; നാല്, നിയന്ത്രണം, കൺട്രോളിംഗ്; അഞ്ച്, ഔട്ട്പുട്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഇവയെല്ലാമാണ്: ഇൻപുട്ട്, ഇൻപുട്ട് സ്വീകരിക്കൽ, പിന്നെ പ്രോസസ്സിംഗ്, അത് വിവര സംഭരണം, പിന്നെ നിയന്ത്രണം, ഔട്ട്പുട്ട്. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഇനി ഇവ ഓരോന്നും നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യത്തെ ഇൻപുട്ടാണ്. ഇൻപുട്ട്: കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയ ഇൻപുട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയ ഇൻപുട്ട് എന്നറിയപ്പെടുന്നു. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്നാണ്. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്നാണ്. ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി വിവരങ്ങളാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അപ്പോൾ ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി വിവരങ്ങളാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്ററിൻ്റെ ഘടനയുള്ള ഉപകരണം കീബോർഡാണ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്ററിൻ്റെ ഘടനയുള്ള ഉപകരണം കീബോർഡാണ്. ഒരു കീസ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡാണ് ആസ്കി, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അതായത് നമ്മൾ കീബോർഡിൽ കീ പ്രസ് ചെയ്യുമ്പോൾ അതിന് സമാനമായ ഒരു ബിറ്റിലേക്ക് മാറണം, ഒരു ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറണം. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡാണ് ആസ്കി, ASCII. മൗസ്: മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണമാണ് മൗസ്. മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണം മൗസാണ്. മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന മൗസ് ബട്ടൺ ഇടത് ബട്ടണാണ്, ലെഫ്റ്റ് ബട്ടണാണ് മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന മൗസ് ബട്ടൺ. ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ചെയ്യുന്നത് റൈറ്റ് ക്ലിക്കാണ്. ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ചെയ്യുന്നത് റൈറ്റ് ക്ലിക്കാണ്. ഇനി പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതെല്ലാം നോക്കാം. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ: കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയിസ്റ്റിക്ക്, സ്കാനർ, ബാർകോഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നൈസേഷൻ OMR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ OCR, മാഗ്നറ്റിക് ഇൻ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ MICR. ഇവയെല്ലാമാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ, പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ: കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയിസ്റ്റിക്ക്, സ്കാനർ, ബാർകോഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നൈസേഷൻ OMR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ OCR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ MICR. ഇവയെല്ലാമാണ് ഇൻപുട്ട് ഉപകരണം, കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് വിവരങ്ങൾ നൽകാനായി ഉപയോഗിക്കുന്ന ഭാഗം. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റാണ് ഇൻപുട്ട് ഉപകരണം. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്നറിയപ്പെടുന്നു. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം കീബോർഡാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം കീബോർഡാണ്. കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്ന യൂണിറ്റാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്ന യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്നറിയപ്പെടുന്നു. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം മോണിറ്ററാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം മോണിറ്ററും ഇൻപുട്ട് ഉപകരണം കീബോർഡുമാണ്. മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി സിറോക്സ് പാർക്കാണ്. സിറോക്സ് പാർക്കാണ് മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ പോയിൻറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത് ടച്ച് പാഡാണ്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ പോയിൻറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത് ടച്ച് പാഡാണ്. മൗസിന് പകരം ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നത്. മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം OMR. നമ്മൾ PSC എക്സാം എഴുതുന്ന OMR ഷീറ്റാണ് മത്സര പരീക്ഷകളിൽ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം. ഇനി കീബോർഡിനെ കുറിച്ച് നോക്കാം. ആൽഫ ന്യൂമറിക് കീകൾ ലെറ്റേഴ്സും നമ്പേഴ്സുമാണ് ആൽഫ ന്യൂമറിക് കീകൾ. ആൽഫ ന്യൂമറിക് കീകൾ എന്നറിയപ്പെടുന്നത് ലെറ്റേഴ്സും നമ്പേഴ്സുമാണ്. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം 12. 12 ഫംഗ്ഷൻ കീകളാണ് കീബോർഡിലുള്ളത്. കീബോർഡിൽ F1, F12 വരെ 12 ഫംഗ്ഷൻ കീകൾ നമുക്ക് കാണാൻ കഴിയും. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ സ്പേസ് ബാർ ആണ്. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീയാണ് സ്പേസ് ബാർ. ഒരു കമ്പ്യൂട്ടർ കീബോർഡിൻ്റെ ഇടതേ അറ്റത്ത് മുകളിലായി കാണുന്ന കീ എസ്കേപ്പ് കീയാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലെ
ഇടത്തേ അറ്റത്ത് മുകളിലേക്ക് കാണപ്പെടുന്ന കീ എസ്കേപ്പ് കീ ആണ്. ഇനി ഔട്ട്പുട്ട് എന്താണ് നോക്കാം. ഔട്ട്പുട്ട് എന്നാൽ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഔട്ട്പുട്ട്. പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഔട്ട്പുട്ട് എന്നറിയപ്പെടുന്നത്. ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങൾ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്നറിയപ്പെടുന്നു. അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. VDU എന്താണെന്ന് നോക്കാം. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം മോണിറ്ററാണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം മോണിറ്ററാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്നറിയപ്പെടുന്നത് മോണോക്രോം മോണിറ്ററാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്നറിയപ്പെടുന്നത് മോണോക്രോം മോണിറ്ററാണ്, പണ്ടത്തെ മോണിറ്റർ. മോണിറ്ററിലെ റെസൊല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോണിറ്ററിലെ പിക്സലുകളുടെ എണ്ണത്തെ. മോണിറ്ററിലെ പിക്സലുകളുടെ എണ്ണത്തെയാണ് റെസൊല്യൂഷൻ എന്ന ടേമുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. മോണിറ്ററിലെ റെസൊല്യൂഷൻ എന്ന ടേമുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഓരോ പിക്ചറുകളും കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ ഡോട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ആ ഡോട്ടുകൾക്കാണ് പിക്സലുകൾ എന്ന് പറയപ്പെടുന്നത്. കമ്പ്യൂട്ടർ വഴി ടി വി കാണാൻ സഹായിക്കുന്ന ഉപകരണം ടി വി ട്യൂണർ കാർഡ്. ടി വി ട്യൂണർ കാർഡാണ് കമ്പ്യൂട്ടർ വഴി ടി വി കാണാൻ സഹായിക്കുന്ന ഉപകരണം. ഇനി നമുക്ക് പ്രിൻ്ററുകളെ കുറിച്ച് നോക്കാം. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിൻ്റർ. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിൻ്റർ. പ്രിൻ്റ് ചെയ്യുന്ന പ്രവർത്തന രീതി അനുസരിച്ച് പ്രിൻ്ററുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇമ്പാക്റ്റ് പ്രിൻ്റർ, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. അപ്പോൾ പ്രിൻ്റ് ചെയ്യുന്ന പ്രവർത്തന രീതി അനുസരിച്ച് പ്രിൻ്ററുകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും. പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് പ്രിൻ്ററുകളാണ് ലൈൻ പ്രിൻ്റർ, ഡ്രം പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ക്യാരക്ടർ പ്രിൻ്റർ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ഡെയ്സി വിൽ പ്രിൻ്റർ. പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് പ്രിൻ്ററുകളാണ് ലൈൻ പ്രിൻ്റർ, ഡ്രം പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ക്യാരക്ടർ പ്രിൻ്റർ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ഡെയ്സി വിൽ പ്രിൻ്റർ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിംഗ് ഉപകരണമാണ് മൗസ്. പ്രോഗ്രാം ഫയലുകളായോ കമ്പ്യൂട്ടറിലെ മറ്റ് ഫംഗ്ഷനെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിഹ്നങ്ങളും ചിത്രങ്ങളുമാണ് ഐക്കണുകൾ. പ്രോഗ്രാം ഫയലുകളെയോ കമ്പ്യൂട്ടറിലെ മറ്റ് ഫംഗ്ഷനെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിഹ്നങ്ങളും ചിത്രങ്ങളുമാണ് ഐക്കണുകൾ. മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് എംഗൽബർട്ടാണ്. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് മിക്കി എന്നറിയപ്പെടുന്നു. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് മിക്കി എന്നറിയപ്പെടുന്നു. ഇനി പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ നോക്കാം. പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കർ, വീഡിയോ കാർഡ്, സൗണ്ട് കാർഡ്, ഹെഡ്ഫോൺ, പ്രൊജക്ടർ. ഇതെല്ലാം പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. VDU അഥവാ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കർ, ഓഡിയോ കാർഡ്, വീഡിയോ കാർഡ്, സൗണ്ട് കാർഡ്, ഹെഡ്ഫോൺ, പ്രൊജക്ടർ. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. നമുക്കത് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.